ഏതൊരു വിത്തും അത് തരുന്ന അബോധ പ്രബോധനമുണ്ട്. വിത്തിനെ വ്യാഖ്യാനിക്കുവാനും വിത്തിനെ യുക്തി കൊണ്ട് അപഗ്രഥിക്കുവാനും ഒക്കെ പോകുമ്പോൾ പലപ്പോഴും സൂക്ഷിച്ചില്ലെങ്കിൽ അബോധ പ്രബോധനം നഷ്ടപ്പെടും. ഒന്ന്, വിത്ത് രൂപാന്തരപ്പെട്ടത് ഒരു ജനതയുടെ ജീവിത രീതിയിൽ നിന്നാണ്. അതേതെങ്കിലും ബുദ്ധിജീവിയുടെ ഒരു കണ്ടെത്തലാണെന്ന് പറയാനാവില്ല. ഏതെങ്കിലും ഒരു മനുഷ്യ സ്നേഹി ആ മിത്തിൻ്റെ ആവിർഭാവത്തിന് പങ്കുവഹിച്ചാൽ തന്നെ അത് വൈയക്തികമല്ല, അയാളുടെ സമൂഹനിഷ്ഠമായ ജീവിതത്തിൻ്റെ ബാക്കിപത്രമാണ്. അതുകൊണ്ട് മിത്ത് എന്ന് പറഞ്ഞാൽ അതിനെ മലയാളീകരിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സംസ്കൃത ഭാഷയോട് ചേർത്ത് വെച്ച് പറഞ്ഞാൽ അബോധ പ്രബോധനമെന്ന് പറയാം. ബോധപ്രബോധനങ്ങൾ സ്ഥായീഭാവമുള്ളവയല്ല. എൻ്റെ ബോധത്തിൽ കാണുന്ന കാര്യങ്ങൾ സ്ഥായീഭാവത്തിൽ എന്നെ പരിണമിപ്പിക്കില്ല. പക്ഷെ എൻ്റെ അബോധത്തിനകത്തേക്ക് ചെന്ന് വീഴുന്ന ഒരു ഉദാഹരണമോ ഒരു ചിന്തയോ എന്നെ സമൂലം മാറ്റിമറിക്കും. ബിംബിസാരൻ എന്നൊരു ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ യാഗശാലയും അവിടുത്തേക്ക് ഒരു ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ബുദ്ധനും ചരിത്രത്തിൽ ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ആ ചിത്രം മനുഷ്യ മനസ്സിൽ അബോധത്തിലൊരു പ്രബോധനം നൽകും. അവിടെ യാഗം നടത്തുന്ന ബിംബിസാരൻ്റെ സ്ഥാനത്ത് ഞാനും നിങ്ങളും ഒക്കെ കയറി പറ്റും. നമ്മുടെ അകത്തളത്തിൽ അതൊരു പരിണാമം ഉണ്ടാക്കും. വിത്തിൻ്റെ ഗുണം ഇതാണ്. വിത്തുകൾ എക്കാലത്തും ഇങ്ങനെയാണ്. ഒരു ഭരണാധികാരിയും അവൻ്റെ പോലും ആകബോധത്തിൻ്റെ ചക്രവർത്തിയാകുന്നില്ല. ഇന്ന് രാവിലെ ചാടിയിറങ്ങി ഒരു സ്ഥലത്ത് പോയി, ആ സ്ഥലം തൻ്റെ രാജ്യത്തോട് ചേർക്കാൻ ഓടുന്ന ഒരു രാജാവ് നാളെ രാവിലത്തെ ബോധത്തിൽ അത് മറ്റൊരുത്തന് തീരെഴുതി കൊടുക്കുന്ന കാഴ്ചയാണ് ലോകാരംഭം മുതൽ എല്ലാ ചക്രവർത്തിമാരുടെ കാര്യത്തിലും നാം കണ്ടത്. ലോകം വെട്ടിപ്പിടിക്കാൻ പോയ അലക്സാണ്ടർ പോലും തൻ്റെ അനുചരന്മാരിൽ പലരെയും ഓരോ പ്രദേശത്തിൻ്റെയും ഭരണാധികാരിയായി വയ്ക്കുമ്പോൾ അലക്സാണ്ടറുടെ സങ്കേതത്തിലല്ലോ അവർ ഭരിക്കുക, അവരുടെ സ്വപ്നങ്ങളിലാണ് ഭരിക്കുക. മാത്രവുമല്ല, ഒരു ഭരണാധികാരിയെ കുറച്ചു നേരം ചെന്ന് തഴുകി തലോടി ഒരു കെട്ടിലമ്മ നിന്നാൽ നാളെ അവളുടെ ഇഷ്ടത്തിനാവും ഭരിക്കുക. ഒരു ചാര സ്ത്രീ വിചാരിച്ചാൽ മാറിമറിയുന്നതാണ് ഈ ഭരണരംഗം മുഴുവൻ. ഒരു കടാക്ഷം കൊണ്ട് മാറുന്നതാണ്. ഇപ്പൊ ബോധമുള്ളവൻ ആരെങ്കിലും ഏൽപ്പിച്ച ഒരു ഭരണത്തിൽ കയറിയിരുന്നാൽ പോലും ഞാനതിൻ്റെ ചക്രവർത്തിയാണെന്ന് വീട്ടിത്തം പറയില്ല. മൂന്ന് ലോകത്തിൻ്റെയും ചക്രവർത്തിയാണെന്ന് പറയുന്ന ഒരു മഹാബലി ലോകത്തിലെ എല്ലാ ഭരണാധികാരികളുടെയും അന്തരംഗം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിത്താണ്. ഭരിക്കാൻ ആഗ്രഹമുള്ള വേളകളിൽ എൻ്റെയും നിങ്ങളുടെയും അന്തരംഗത്തിൽ മഹാബലിയാവണിരുന്നത്. കാരണം ത്രൈലോക്യ ചക്രവർത്തിയാണ് നമ്മളെല്ലാം സ്വപ്നങ്ങളിൽ. നമ്മുടെ ഒരു ചിന്തയുടെ പോലും ചക്രവർത്തിയാകാൻ പറ്റില്ലെന്നിരിക്കെ ത്രൈലോക്യ ചക്രവർത്തിയാകുന്ന ഒരു മഹാസാഹസമാണ് ആ മിത്തിലെ മഹാബലി. അതിനെ മഹാസാഹസമെന്നാണ് പറയേണ്ടത്. കാരണം നടപ്പുള്ളൊരു സത്യമല്ല. ലോകത്തെന്നെങ്കിലും ഏതെങ്കിലും ദേശത്തിന്, ഏതെങ്കിലും ചെറിയ പഞ്ചായത്തിന് പോലും ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇയാൾ ഭരിക്കുന്നതിൻ്റെ കീഴിൽ അധർമ്മപ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാവും, ധർമ്മപ്രവർത്തനങ്ങളെല്ലാം ഉണ്ടാവും. ഒരു ഭാഗം ജനങ്ങൾ ത്യാഗവും സത്യവുമൊക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടാവും, വേറൊരു ഭാഗം പിടിച്ചുപറിയും കൊള്ളയും കൊള്ളിക്കരുത് അഴുകിയായിട്ട് ജീവിക്കുന്നുണ്ടാവും, പട്ടിയും പൂച്ചയൊക്കെ ഉണ്ടാവും, രോഗാണുക്കളുണ്ടാവും. എൻ്റെ ഭരണം നടക്കുന്നിടത്ത് രോഗാണുക്കളോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല കൊട്ടാരത്തിലിരുന്ന്. ലോകത്തിലെ ജനാധിപത്യമായാലും സമഗ്രമായ മറ്റ് ആധിപത്യങ്ങളായാലും ഏത് തരത്തിലുള്ള ഭരണ സംവിധാനമായാലും അതിനകത്ത് രോഗാണുക്കളെ ഉന്മൂലനം ചെയ്യാൻ പൂർണ്ണമായി പറ്റാറില്ല. അപ്പോൾ ഇവൻ്റെ ഭരണത്തേക്കാൾ ശക്തമാണ് രോഗാണുക്കളുടെ ഭരണം. ഇവൻ്റെ ഭരണത്തേക്കാൾ ശക്തമാണ് പ്രകൃതിയുടെ താണ്ഡവം. ഇവൻ്റെ ഭരണത്തേക്കാൾ അതീവ ശക്തമാണ് അതിനകത്തെ വിധ്വംസക ശക്തികളുടെ പ്രവർത്തനം. ഏത് ഭരണാധികാരിയും ജനാധിപത്യത്തിലും മറ്റും പ്രതിപക്ഷമായി മാറിക്കഴിഞ്ഞാൽ അവൻ വിധ്വംസകനായി മാറും. ഏത് നന്മയും അവൻ മാധ്യമങ്ങൾ ഉപയോഗിച്ച് തെറ്റായി വ്യാഖ്യാനിക്കും.
ഏത് തിന്മയും അവൻ ശരിയാണെന്നുള്ള മട്ടിൽ പറഞ്ഞുകൂട്ടും. ഇങ്ങനെ മാറുന്ന ഒരു മനസ്സിൻ്റെ ഉടമയ്ക്ക് എങ്ങനെയാണ് സ്വന്തം ബോധത്തിൻ്റെ ചക്രവർത്തിയാകാൻ കഴിയാതെ ഒരു ജനതയുടെ മുഴുവൻ ചക്രവർത്തിയാകാൻ കഴിയുക? ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വളരെ മിത്തിക്കലായിട്ടുള്ള ഒരു എക്സ്പ്രഷനാണ് മഹാബലി. നമ്മളൊക്കെ ഇരിക്കുന്ന എവിടെയാണ്? സ്ഥലത്താണോ? നമ്മുടെ മനസ്സിലല്ലേ? ഒരു ചക്രവർത്തി, ഞാൻ ഇരിക്കുന്ന കസേര, എൻ്റെ ഓഫീസ്, അതിൻ്റെ മോടി പിടിപ്പിക്കൽ, ഞാൻ പോകുന്ന കാറ്, അതിൻ്റെ മോടി പിടിപ്പിക്കൽ, ഞാൻ ചെന്നാലുടനെ എൻ്റെയാകുന്ന കുറേ സ്ഥലങ്ങൾ, ഇതിനു വേണ്ടി ഓടുന്ന എല്ലാ ചക്രവർത്തിമാരും ഒരു നിമിഷം ആലോചിക്കേണ്ടതാണ്, ഈ ഓട്ടത്തിനിടയിൽ എവിടെയും ഇവൻ വീണു പോകാം, അപ്പോൾ ഇവൻ എവിടെ ഇരിക്കും? ഈ ചക്രവർത്തിയുടെ ചൈത്രയാത്ര എന്നും ഇയാളിരിക്കുന്ന ഓഫീസിനകത്തിരിക്കില്ല, കൊട്ടാരത്തിനകത്തിരിക്കില്ല, ഇയാൾ ഓടുന്ന വണ്ടിക്കകത്തും ഇരിക്കില്ല. നാളെ ഇയാൾ ജനങ്ങളൊക്കെ റീത്തുമൊക്കെ സമർപ്പിച്ച് ആഘോഷവും കഴിഞ്ഞ് അവരും പിരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ പുഴുക്കൾക്ക് വിളനിലമാകാൻ പറ്റുന്നൊരു പെട്ടിയിലോ ചാരമാകുന്ന ഒരു അഗ്നിയിലോ തിരിയണിയും. അതാണോ അപ്പം ഞാൻ? അതിനെയാണ് ജനങ്ങൾ ആദരിക്കുന്നത്. ജനങ്ങൾ എത്രയോ മാറിപ്പോയി എന്നുള്ളതിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തം ജീവനെ അല്ല അവർ ആരാധിക്കുന്നത്. ജീവനുള്ള കാലത്ത് മുഴുവൻ എതിർത്താലും മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരം മനോഹരമാക്കി കവചിത വാഹനങ്ങളിലൊക്കെ വെച്ച് ആ ശരീരത്തെ, അതായത് ലോകത്തിലേറ്റവും ശ്രേഷ്ഠമെന്ന് കരുതുന്ന രാഷ്ട്രത്തിൻ്റെ കൊടി വരെ ഈ ചത്ത ശരീരത്തെ പൊതിയാനാണ് ഉപയോഗിക്കുന്നത്. അത് പൊതിഞ്ഞൊന്ന് കിടക്കണം എന്നാണ് ചാകുന്നതിന് മുന്നേയുള്ള അയാളുടെ ആഗ്രഹം. ആഗ്രഹം അതാണ്. ഇത് വളരെ വിചിത്രമായ ഒരു ലോകമാണ്. അന്ന് മഹാബലി ഒരു നിമിഷം കൊണ്ട് പാതാളം കണ്ടു എങ്കിൽ നമ്മളൊക്കെ ഒരു 1000 പ്രാവശ്യം ഇതിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെടുകയും വീണ്ടും മഹാബലി വർഷത്തിലൊരിക്കലാണ് വരുന്നതെങ്കിൽ നമ്മളൊക്കെ എന്നും വരികയും ചെയ്യുന്നുണ്ട്.